അത് അയാൾ തന്നെ ചേട്ടാ. എനിക്ക് ഒരു സംശയമില്ല. എത്ര വർഷം കഴിഞ്ഞാലും അയാളുടെ രൂപം എന്റെ മനസ്സിൽ നിന്നും മായില്ല. അവനെ ഞാൻ ചേട്ടനോട് ഒരു വാക്ക് പറഞ്ഞിട്ട് പോകാമെന്ന് കരുതേ വന്നതാണ്. ഏതായാലും നീ ഒറ്റയ്ക്ക് പോകണ്ട. പിന്നെ ഞാനും വരാം. ചേട്ടാ മരിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് മരിക്കാം. നീ കാണേണ്ടവനെ കണ്ടെത്തി, പക്ഷെ എനിക്ക് കണ്ടെത്താനായില്ല. ഇവനെ കണ്ടെത്തുന്നവരെ ഞാൻ മരിക്കില്ല. ചേട്ടാ ഇവനെ ഞാൻ അറിയും. ലാൽ ഇവന്റെ അച്ഛനാണ് ഞാൻ തേടിയിരുന്ന ആൾ. എവിടെയാണ് അവൻ? എനിക്കറിയാം. വരൂ. എനിക്കറിയാമായിരുന്നു നീ വരുമെന്ന്. അപ്പോൾ നീ സിറ്റി ബാങ്ക് ഓപ്പറേഷൻ റെഡിയാണല്ലോ. അതെ. താങ്ക് യു വെരി മച്ച്. പക്ഷെ ഞാൻ ഏൽപ്പിക്കുന്ന ജോലി ഭംഗിയായി ചെയ്തുതരണം. ഞാൻ അങ്ങനെ ചെയ്യാറാണ് പതിവ്. അറിയാം. പക്ഷേ പതിവ് തെറ്റിക്കൊടുന്നില്ലല്ലോ, പ്രത്യേകിച്ചും പുതിയ ചേട്ടനെ കിട്ടിയ സമയത്ത്. മനസ്സിലായില്ല. മനസ്സിലാകാത്തത് മനസ്സിലാക്കി തരാം. വിഷമിക്കണ്ട, നീ നിന്റെ ജോലി ഭംഗിയായി ചെയ്തെന്നാൽ ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ നിന്റെ അമ്മയെ തിരിച്ചേരും. ഇല്ലെങ്കിൽ തിരിച്ചേരാം, പക്ഷേ ജീവൻ ഉണ്ടാകില്ല. അണ്ടർസ്റ്റാൻഡ്? അപ്പോൾ പ്ലാൻ എല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. നൗ യു ക്യാൻ ഗോ. രക്ഷിക്കാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ, അവരുടെ നിർദ്ദേശപ്രകാരം ബാങ്ക് കൊള്ള ചെയ്യുക. ബാങ്ക് കൊള്ളയും? അല്ലാതെ വേറെ മാർഗമില്ലല്ലോ. ഒരൊറ്റ മാർഗമേ ഇപ്പൊ എന്റെ മുമ്പിലുള്ളൂ, നിന്നെ അറസ്റ്റ് ചെയ്ത് അകത്താക്കുക. ഇക്കാര്യം ഒരു പോലീസ് ഉദ്യോഗസ്ഥനോട് പറയാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? പിന്നെ ഞാൻ എങ്ങനെ എന്റെ അമ്മയെ രക്ഷിക്കും? അതിനോട് നിയമമുണ്ട്. എനിക്ക് എന്റെ അമ്മയുടെ ജീവൻ രക്ഷിക്കുന്നതാണ് നിയമം. അതിനുവേണ്ടി ഞാൻ എന്റെ ജീവൻ വില കൊടുക്കും. താനൊരു ഹിമാലയം ഫൂളാണല്ലോ, ഇത്രയൊക്കെ ആയിട്ടും ബുദ്ധിയൊന്നും ഇവരില്ലെന്ന് പറഞ്ഞ വെരി ബാഡ്. ഞാൻ എന്ത് ചെയ്യണം? ഇടോ, കയ്യിൽ കിട്ടിയ കനകാവസരം കളഞ്ഞു കുളിക്കാതെ സുരേഷിന്റെയും സരിതയുടെയും കൂടെ നിന്നാൽ സിറ്റിയിലെ കുപ്രസിദ്ധരായ കൊള്ളക്കാരെ നിനക്ക് വലയിലാക്കാം. അവര് ബാങ്ക് കൊള്ളയടിക്കാനല്ലേ പോകുന്നത്. ബാങ്ക് കൊള്ളയടിക്കാതെ നോക്കേണ്ടത് നിന്റെ ചുമതല, മറ്റൊരു പിടിക്കേണ്ടതും നിന്റെ ചുമതല. ഇത് രണ്ടും ചെയ്യാതെ താൻ എങ്ങനെയോ ആയിജാവുന്നത്. ഇടോ മരം കോട, ഒരു പോലീസുകാരന്റെ ബുദ്ധി ഉപയോഗിക്കുക. അപ്പോൾ പിള്ളച്ചേട്ടനിൽ നിന്നും ഒരു തരത്തിലുള്ള സഹായവും കിട്ടില്ല അല്ലേ? ഇല്ല, നമുക്ക് നമ്മുടെ വഴി നോക്കാം. എങ്കിൽ ബാങ്ക് കൊള്ള ചെയ്യാൻ തീരുമാനിച്ച സമയത്തിന് മുൻപേ അവരെ കയറി ആക്രമിക്കണം. ഞാൻ ലാലുള്ള അടുത്തേക്ക് പോകാം. അവന്റെ അച്ഛനെ നീ എങ്ങനെ കണ്ടുപിടിക്കും? അതിന്റെ പ്ലാനൊക്കെ എന്റെ മനസ്സിലുണ്ട്. കം ഓൺ. ആ
മിസ്റ്റർ ജോൺസൺ. എന്നെ അറിയൂ? അറിയാം. മദ്രാസ് ഗേൾ. മദ്രാസ് ഗേൾ ആകുന്നതിന് മുൻപേ നീ എന്നെ അറിയും. ഓർത്തു നോക്ക്. എന്റെ മുതലാളി പറഞ്ഞോട്ട് ചെയ്തതാണ്. നിന്റെ മുതലാളി പറഞ്ഞാൽ നീയൊക്കെ എന്തും ചെയ്യും അല്ലടാ? എന്നാൽ എന്റെ മുതലാളി എന്താ പറയുന്നറിയാമോ? നിന്നൊന്നും ഇനി ജീവനോടെ വെച്ചിരിക്കരുതെന്ന്. എന്റെ മുതലാളി ആരാണെന്ന് അറിയണ്ടേ നിനക്ക്? നീയൊക്കെ കൂടി കൊന്ന് എന്റെ അച്ഛൻ. എനിക്ക് മാപ്പ് തരണം. ഓക്കെ, മാപ്പ് തരാം. പക്ഷേ അതിനു മുൻപ് എനിക്കൊരു കാര്യം അറിയണം. എവിടെയാടാ നിന്റെ മുതലാളി ഇപ്പോഴുള്ളത്? അവന്റെ ശബ്ദം മാത്രമേ ഇതുവരെ കേട്ടിട്ടുള്ളൂ. ഒന്ന് നേരിൽ കാണണം. പറയാം. ബംഗ്ലാവിൽ Yes? What the hell they are doing, bastards?